എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ക്രിക്കറ്റ് സോളോ സ്കോർ ആഗ്രഹിച്ച ഗെയിം പിന്നായിരിക്കും. നേരെ ഒരു പ്ലസിലേക്ക് ഇറങ്ങിയ സമയത്ത് എത്ര പേരാടാം, നാല് പേരുണ്ടോ? അടിയട അവരെ നേരെ ഞെക്കിക്കൊണ്ടിരിക്കാണ്ട് ഓരോരുത്തന്മാരും ഗണ്ണില്ലാതെ അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാണുക എം ബി ഫോണും കൂടി കിട്ടി, ബാക്കിൽ നിന്ന് കൂടി അടിക്കുന്നു. ബാക്കെന്ന് വസായിരുന്നു, ഇവിടുന്നാണ് കാണിച്ചേം ലോങ് എന്നാണ് എനിക്ക് തോന്നും. നേരെ പുല്ലിട്ടായിരുന്നു, എന്തായാലും ഇവൻ ഗ്ലൂ അളക്കിട്ട് നേരെ നിൽക്കുന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ തലയിൽ തന്നെ ഇറക്കി കൊടുത്തു, പക്ഷെ കില്ല് മാത്രം വന്നില്ലായിരുന്നു. കുരിപ്പയായിരുന്നു നേരെ അവനെയും കൂടിയും ഞെക്കി പിടിച്ച് നോക്കിട്ടായിരുന്നു, പക്ഷെ കില്ല് കംപ്ലീറ്റ് വേണ്ടി ലൂട്ടില്ലാത്തതുകൊണ്ട് ഇതേപോലത്തെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിട്ടായിരുന്നു. എന്നാലും അവൻ റിവേ അടിക്കുമ്പോൾ നോക്കാം, അവനും ഓസിക്കലെടുത്തോടെ ഏതാടെ ഇവൻ ലൂട്ടെങ്കിലും കിട്ടാൻ വേണ്ടി പിന്നാലെ പോയായിരുന്നു. പക്ഷെ ചെക്കൻ ഭയങ്കര ഞെക്കാണ്ട് ഞാൻ തുള്ളി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഓടുന്ന ഓട്ടത്തിൽ യവൻ പിടിക്കാൻ നേരെ രണ്ട് കിലോ ഉണ്ട്, അവിടെ നിന്ന് രണ്ട് കിലോ ഒന്ന്. ഓക്കെ, ഏതൊക്കെയൊരു കില്ലൊക്കെ വരുന്നുണ്ട്. രണ്ട് കില്ലോ അടിച്ചിട്ട് അവസാനം ലൂട്ട് ഫുള്ള് തൂത്തുവാരി നിൽക്കുന്ന സമയത്തും ഒരുത്തരപ്പോലും കാണുന്നില്ല. അവസാനം നോക്കുന്ന സമയത്ത് ഒരു കില്ലി കൊച്ചാണ് പുറത്തിറങ്ങിയിട്ട് യവനെ നോക്കുന്നു, അടിക്കടി നോക്കും, ബാക്കിൽ നിന്ന് കൂടെ അടിയിട്ട് നേരെ കൊച്ചിനെ തല അടിച്ചു വിളിച്ചിട്ട് മൂന്നാമത്തെ കില്ലും കൂടി തൂത്തുവാരി നോക്കും. ബാക്കിൽ നിന്നാണ് കുരുപ്പണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ഞെക്കി പിടിച്ചെങ്കിലും കിട്ടിയതായിരുന്നു. കൈമണം മെഡിക്കറ്റും ഇല്ല, നമുക്ക് ബോൺഫയർ തന്നെ രക്ഷ. അവസാനത്തെ ബോൺഫയർ കൂടി ഇട്ട് നേരെ മെഡിക്കറ്റുകളൊക്കെ ഫുള്ളാക്കിയിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കുരുപ്പണങ്ങ് താഴത്തോട്ട് പോയില്ലേ, വീണ്ടും എത്തണം ഓട്ടിപ്പോൾ നേരെ ഞെക്കി 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 പിന്നെ കിട്ടില്ല, അടിച്ചുവിട്ടേ തല അടിച്ചു വിളിച്ച് അവനും കൂടി നോക്കിട്ടു. അവനാലാണ് ഒരു പ്രതീക്ഷ, കാരണം ഒരു മെഡിക്കറ്റും കിട്ടുവാണെങ്കിൽ പൊളിയായിരിക്കുമല്ലോ. എന്നാലും പെട്ടെന്ന് പറ്റിയും അവനൊന്ന് ലൂടടിക്കണം. നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോങ്ങിലാണെങ്കിൽ ഒരു കുരുപ്പണം ഓട്ടിപ്പോന്നു, അങ്ങ് സ്പ്രേ ചെയ്ത് കയറ്റിയായിരുന്നു. പക്ഷെ ജസ്റ്റ് ആയിരുന്നു, ഒന്ന് ഡിലേ വന്നാലും ഉറപ്പായിട്ടും അതിന് കില്ലും കൂടി കിട്ടിയതന്നെ. എന്തായാലും ഒരുത്തനങ്ങ് മെല്ലെ പോയിട്ട് റിവൈവും കൂടി അടിക്കുന്നു. മിക്കാറും എന്നെ ഒരുത്തൻ സൈഡിൽ നിന്ന് അടിച്ചില്ലേ, ആ കുരുപ്പാണോ ഡൗട്ടുണ്ട്. എന്നാലും അതിന് മൂന്ന് പേര് റിവൈവ് അടിച്ച് വിടുമ്പോൾ വരത്തില്ല. എന്തായാലും റിവൈവ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വിട്ട് കളഞ്ഞു തന്നു. ബാക്കിലും കൂടി തന്നെ വേണ്ടി ഇവിടുന്നാണ് ഇത്ര നേരം തപ്പിട്ട് ഒരുത്തിനും കിട്ടുന്നില്ല. ഓടുന്ന സമയത്ത് കൃത്യമായിട്ടും എവിടുന്നെങ്കിലൊക്കെ വന്ന് അടിച്ചോളും. ഓക്കെ, നല്ല റിവൈവ് അടിച്ചവൻ എന്തായാലും ഓടിപ്പോകുന്നതിന് മുമ്പേ തിരക്കാട്ടി നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ വേറെ ഏത് ഒരുത്തനെ അടിച്ചുകൊണ്ടിരിക്കാണ്ട് ഫ്രണ്ടത്ത് വീട്ടിക്കണ്ടാവും. ഗ്ലൂ വളക്കെ ഇട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്നാലും അവൻ അടിക്കുന്ന സമയത്ത് ഞാൻ ബാക്കിലേ ഞെക്കിയിട്ട് അവനും കൂടി നോക്കിയിട്ടുന്നു. ബാക്കിൽ നിന്ന് ഒരുത്തരം അടിച്ചില്ല, അവനെന്നാ വരാത്തത് നോക്കുന്ന സമയത്ത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞെക്കി 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 നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കയറ്റിയെങ്കിലും കിട്ടിയില്ലായിരുന്നു. പെട്ടെന്ന് അവനെ കില്ലടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവൻ ടോപ്പിലോട്ട് കയറിയെന്ന് എനിക്ക് തോന്നുന്നു. അത് അവൻ ടോപ്പിലെത്തി, ആ സ്റ്റെപ്പ് കയറി പോയ സൗണ്ടാണ് തോന്നി കേട്ടത്. ഒരു ലാൻവെലും കൂടി വെച്ചു, അഥവാ തുള്ളി ഇറങ്ങിയല്ലോ. ഒരു ലാൻവെലും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ചെക്കൻ വെയിറ്റിങ്ങും വെയിറ്റിങ്ങും അങ്ങ് ഞെക്കി പിടിച്ചിട്ടേം അവനും കൂടി നോക്കിയിട്ട് ആ കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും ആറ് കില്ലും കൂടി അടിച്ചിട്ട് പിന്നെ എത്രയാ കില്ല് കിട്ടിയേ, ഒരു രക്ഷയില്ല. നേരെ നോക്കുമ്പോൾ ഇത് തീർന്നില്ലടാ, ഇത്ര പേരടാ അടിക്കുന്നതിനനുസരിച്ച് കൊല്ലുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വീണ്ടും രണ്ട് പേരോ? എൻ്റെ അമ്മനും ഇപ്പം റിവൈവ് അടിച്ച ടീംസ് ആയിരിക്കുമല്ലേ. അത് ശരി, ഇപ്പം റിവൈവ് അടിച്ചില്ലേ, അവിടെ നിന്ന് ഇറങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടുപേരും ഒരുത്തൻ സൈഡിലും ഉണ്ട്, ഒരുത്തൻ ടോപ്പിലും ഉണ്ട്. എവനടിക്കണമെന്ന് ഒരു പെടുത്തില്ല. എന്നാലും കിണ്ണം കാച്ചാലും സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വരും മെഡിക്കറ്റും കൂടെ അടിച്ചിട്ട് നേരെ വെയിറ്റിംഗോ വെയിറ്റിംഗ് അവൻ ഗ്ലൂവളം കൂടി ഇട്ട് നോക്കും. സൈഡിൽ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അടിച്ചടിച്ചടിച്ച എൻ്റെ അമ്മനെ നോക്കായി. പെട്ടെന്നൊരാവശ്യത തുള്ളി ഇറങ്ങിയായിരുന്നു, ലാൻഡ്മെൽ ഉണ്ടായിരുന്നു. എന്തോ ഭാഗത്ത് ഞാൻ രക്ഷപ്പെട്ടു, ആരോ എന്നാൽ തേങ്ങ അടച്ചതിൻ്റെ ഫലം എല്ലാണ്ടൊന്നും പറയാനില്ല. എന്നാലും ഞാൻ രക്ഷപ്പെട്ടു, അവനും കൂടി അടിച്ചതിന് ഉറപ്പായിട്ടും ഡെത്തായനെ. എന്തായാലും ഏഴ് കില്ലും കൂടി തൂത്തുകാരി, പക്ഷെ ഒരു കില്ല് വന്നില്ലല്ലോ. ഓക്കെ, എന്തായാലും ഒരുത്തിനും കൂടി ബാക്കിയുണ്ട്. ഓ, ഈ കില്ല് വന്നില്ല, ശരി നിങ്ങൾ വേറെ ടീമായിരുന്നോ പറയണ്ടേ. നേരാൻ സ്കൂളിനെ മൊത്തം വൈപ്പ് എടുത്തിട്ട് ഒമ്പത് കിലും കൂടി തൂത്തുകാരി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കാട്ടി നടന്നുകൊണ്ടിരിക്കുകയാണേ. ഒരുത്തം മറ്റവനെ കൊന്നു നിറത്തില്ല, ഗ്ലൂ വളക്കിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ ഉള്ള നിറത്തില്ല, നോക്കുന്ന സമയത്ത് കാണുന്നില്ല. പോയോ നോക്കുന്ന സമയത്ത് കുനിഞ്ഞിരുന്നുകൊണ്ടിരിക്കുകയാണ്, ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കാൻ തിരക്കിലായിരുന്നു. പക്ഷെ ലൂട്ട് ബോക്സ് ആണോ, ഏതാടാ കുരിപ്പ്, എവിടുന്നടാ? അവൻ്റെ ലൂട്ട് ബോക്സൊക്കെ കവറാണല്ലോ, എന്നിട്ടെങ്ങനെയാണ് ഓസിക്കലെടുത്തേ? എൻ്റെ അവന് രക്ഷയില്ലടാ, ഓസിക്കലൊക്കെ വെച്ചാൽ ഇതാണ് അവൻ ഓസിക്കലേയും അത്രയും മാരും അത്രയും കവറും ഉണ്ടായിട്ടേയും ജസ്റ്റ് കണ്ണ് ഇവിടെ നിന്ന് ഓസിക്കലെടുത്തില്ലേ. മാസ്മരികം ഞാനൊന്നും ഒന്നുമല്ല. നേരെ നോക്കുന്ന സമയത്ത് ഒരുത്തനും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര അടി കിട്ടിയാലെങ്കിൽ ഒരു ഗ്ലൂ ആണ്ടേ, അതും കൂടി ഇടാതെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എവനട ഇവനൊക്കെ ഇവനൊക്കെ എത്ര ഗ്ലൂ ആണ് ഫ്രീ ആയിട്ട് കൊടുത്താലും ഒരു കാര്യമില്ല. നേരെ നോക്കുന്ന സമയത്ത് ഒരു പുല്ലുവിട്ടാണോ ഇപ്പം ഇറങ്ങിയതാണ് പാവം പയ്യൻ. എന്നാലും വെയിറ്റ് ചെയ്യാം, ഒരുത്തൻ്റെ സൗണ്ട് എവിടുന്നോ വരുന്നുണ്ട്, ടോപ്പിലാണോ എന്ന് അറിയത്തില്ല. ോണ്ടിരിക്കുകയാണ്, കിട്ടില്ല അടിച്ചു കൊടുത്തത്. അവനും കൂടിയും വെട്ടിച്ചില്ലായിട്ട് അവനും കൂടി നോക്കിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. 12 കില്ലും കൂടി തൂത്തുകാരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വീണ്ടും 20 പേരോ? എത്രയാണ് ഇനി 20 പേരോ?
എത്ര നേരം ഞാൻ ഞെക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഞെക്കിയിട്ട് ഞെക്കിയിട്ട് തീരുന്നില്ല, എല്ലാം തന്നെ റിവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടെന്ന് ലൂട്ടറുകൾ തൂത്തുവാരി വീണ്ടും സൂപ്പർ മെഡിക്കലാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൈലൂട്ടാണെങ്കിൽ ഇരുമണം ഓടിപ്പോയെന്ന് കണ്ടായിരുന്നു. എന്തായാലും അവൻ ഇവിടെ പോയി നോക്കുക സംതി അവൻ അവൻ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരെ അടിച്ചടിച്ച് നല്ല രീതിയിൽ സ്പ്രേ ചെയ്തായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അടുത്തു പറ്റിയും രണ്ടടിക്ക് തീർക്കാൻ വേണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഗ്രേനേഡ് ഉണ്ടല്ലോ, തൂക്കെറിയാം. അവിടെ എത്തുമോ അറിയത്തില്ല. എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് ട്രൈ ചെയ്യാന്നതിൽ നേരെ തൂക്കിയിരുന്നായിരുന്നു, പക്ഷെ അടുത്തെത്തിയിലായിരുന്നു. വീണ് മിസ്സായി, വീണൊന്നും കൂടി തൂക്കെറിഞ്ഞു. അതും പോലെ എന്തോന്നാണ് അവിടെ എത്തുന്നില്ലേ, വീണൊന്നും കൂടി തൂക്കെറിഞ്ഞു. അവൻ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതും പോയില്ല. എന്തോ അങ്ങനെ ഒന്നിലുണ്ടായ അത് ശരി, ഇവൻ അവിടെ ഇല്ലേ പറയണ്ട കുരിപ്പേ. അവൻ ഓടിപ്പോയിരുന്ന കുറേ സമയമായി. അത് മാത്രമല്ല എറിഞ്ഞൊന്നും അവിടെ എത്തിയതുമില്ല. ബാക്ക് എൻ്റെ അവൻ്റെ രക്ഷയില്ലാത്ത അടിയായിരുന്നു നോക്കുന്ന സമയത്ത് ആരും. ഓക്കെ അയച്ചാ അങ്ങനെ പേര് മറന്നല്ലോ. ഒക്കെ സ്കൈലറൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഗ്ലൂ ആട്ടു. എന്തായാലും സൂപ്പർ മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുറ്റി വളഞ്ഞ മിസൈലും ഗ്ലൂ ആളാണെന്ന് ഒരുത്തണങ്ങ് അടിച്ചിട്ട് അവിടെ സൈഡിൽ പോയി കവർ എടുക്കുന്നതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് തന്നെ മിക്കാറും എന്നെ തീർക്കുന്നതായിരിക്കും. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്, നമുക്ക് മെല്ലെ രക്ഷപ്പെടാം. നേരെ എടുത്തിട്ട് പറന്നു വന്നതിൽ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മൻ അവിടെയൊക്കെ നിന്ന് അടിക്കണം നിന്ന് തന്നെ മിക്കാറും. സോണിൻ്റെ പിന്നാലെ സർവ് ചെയ്യുന്ന കുറേ ഉണ്ടാകും, അവന്മാരും കൂടി നമ്മളെ വന്ന് നിൽക്കുന്നതായിരിക്കും. അവസാനം സൂണ്ടാകത്തോട്ട് കയറിയിട്ട് നീക്ക സൂണ്ട അകത്തോട്ട് കയറല്ലോ. ആ സമയത്ത് പിടിക്കാണ്ട് നേരെ വെയിറ്റിംഗ് ആണ്. എന്തായാലും ഒരിത്തിന് കിട്ടില്ല, രക്ഷ കൊടുത്തു. പക്ഷെ ഒരു കാര്യമില്ല, അവൻ രക്ഷപ്പെട്ടു. ഇതേ വേറൊരുത്തിനും കൂടി അവനും ഞെക്കായിരുന്നു, അവനും കിട്ടുന്നില്ലടാ. മുമ്പ് 33 നേരം കൂടി ഇല്ലടാ, ഒന്ന് ചാടാ അറിയുമ്പോൾ കൃത്യമായി ഒരു സോണിൽ പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നല്ല എന്തായാലും അവനും ഇങ്ങനെ എടുത്തു. ഒരുത്തൻ നോക്കുന്ന സമയത്ത് സൈഡിൽ ഒളിച്ചിരിക്കുന്നു, അവനും കൂടി രണ്ടാണ് മെഡിക്കറ്റ് അടിക്കുന്നു, അവനും കൂടി തീർത്തു. എന്തായാലും 10-20 ഏറം വെച്ചിട്ട് 2 കില്ല് എടുത്തു. ഇവിടെ നിൽക്കുന്നതിന് സേഫ് അല്ലാത്തതുകൊണ്ടും പെട്ടെന്ന് ഒരു ഏറം എടുക്കാൻ വേണ്ടിയും നേരെ തുള്ളി ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഏറമൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെട്ടിയിട്ടായിരുന്നു ഒരുത്തിനും കൂടെ അടിച്ചടിച്ചാണ്. ഇവനേതാണ് അടിച്ചു വിട്ടും തന്നെ വീടിനകത്തോട് ഓടിക്കരും. ആ അവനൊക്കെ മിക്കവാറും സോണ് കൊണ്ടുവന്നായിരിക്കും, നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അവസാനം ഏറമൊക്കെ തൂത്തു വരുന്ന സമയത്ത് പെട്ടെന്ന് സൗണ്ട് കേൾക്കുന്നു. ഇതേപോലെ തുള്ളി പറന്നുകൊണ്ടിരിക്കാണ്ട് മൊന്നെ നാട്ടേം ഞെക്കിപ്പിടിച്ചിടേം. അവനും കൂടി തീർത്തായിരുന്നു, പെട്ടെന്ന് ആ കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിട്ട് കുറച്ച് ഏറമൊക്കെ തൂത്തുവാരി. എന്തായാലും ഇതിൻ്റെ 7 പേരും കൂടെ ബാക്കി, ഇപ്പം തന്നെ 18 കില്ലും കിട്ടി. ഒരു രക്ഷയിലടാ, നല്ല കില്ല്, സ്റ്റാർട്ടിങ് കില്ല് കിട്ടിയോ. പിന്നെ അവസാനം എന്തായാലും 10-20 കില്ലോ ഉറപ്പാണ്. കുറേ എലിമെൻ്റ് ആയി പോകുന്നു, മിക്കാലും വീട് തുള്ളി കളിച്ചില്ലേ, അവൻ തന്നെ ആയിരിക്കും എലിമെൻ്റ് ആയി പോയത്. കാരണം അവൻ്റെ കളി കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് മിക്ക ഹെൽമെറ്റ് ആയി പോകും എന്നതിൽ. ഒരുത്തനങ്ങൾ സൈലാണ് ഒളിച്ചിരിക്കുന്നുണ്ട്, മെല്ലെ അടിച്ചു എന്തോ നോക്കിക്കൊണ്ടിരിക്കണം, അടിച്ച് കിട്ടിയില്ലായിരുന്നു. വീണ് രക്ഷപ്പെട്ടും ഒരുത്തനം കൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. അവനും കൂടി സ്പ്രേ ചെയ്ത് കിട്ടിയിട്ട് എൻ്റെ അമ്മ ലോഞ്ചറൊക്കെ ഉപയോഗിക്കുന്നു. എന്നാലും അവനും കിട്ടിയില്ല. നമ്മൾ ഒരു കെല്ലിക്കൊച്ച, എൻ്റെ കെല്ലിക്കൊച്ച ഞാൻ സ്റ്റാർട്ടിങ് ഒന്നലടിയും, നീ ഇപ്പോഴും ചെയ്യണോടി ഉണ്ടല്ലേ. നേരെ വെയിറ്റിംഗ് ആണ്, കൊച്ചാണെങ്കിൽ പുല്ലിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ആ ഒരു ബണ്ടിൽ, ഫുൾ ബണ്ടിൽ കേരക്കണ്ട ആ ഒരു ഫുൾ ബണ്ടിലിട്ടാണ് വരുന്നത്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഫ്രീ ആയിട്ടൊക്കെ കൊടുത്ത് കുറേ ആയില്ലേ, ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണോ എന്ന് ഓക്കെ, എന്നാലും നല്ല ബണ്ടിലാണെന്നാണ് തോന്നുന്നു. കാരണം ഇപ്പം എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയില്ല, ആരും അപ്ഡേറ്റിന് ശേഷം എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തായിരുന്നു. അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴെല്ലാവരും തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ നോക്കി ഇതുപോലത്തെ ബണ്ടിലേ കാണുന്നുള്ളൂ. എന്നാലും അവനും കൂടി തീർത്ത്, അവസാനത്തെ ഇനിമാണ് കിളിപോയെടുത്തൻ ഞെക്കിപ്പിടിച്ചു വന്നു. ഓക്കെ, എന്നാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തയ്യാറെടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.